വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അവിലും തേങ്ങാപ്പാലും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹൽവ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഹൽവ കഴിക്കാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പൊ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പൊ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പി എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 2.5 കപ്പ് മട്ടയുടെ അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അവലിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി ഈ അവലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട്. ഇതിന്റെ ആ കളറൊന്നും ചേഞ്ച് ആയി പോവാണ്ടേ വറുത്തെടുക്കണേ. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കുക. ഇതിന്റെ ആ പരുവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന ഒരു പരുവുണ്ടല്ലോ, അതാണ് ഇതിന്റെ ആ കറക്റ്റ് പരുവ് കേട്ടോ. അപ്പൊ അതുവരെ നമ്മൾ ഇതേപോലെ വറുത്തെടുക്കണം. അപ്പൊ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ ഞാനിവിടെ 1.5 കപ്പ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാനിവിടെ എടുത്ത ഈ മധുരം കറക്റ്റ് ആയിരുന്നു കേട്ടോ. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് 2 കപ്പ് ശർക്കര ഇതുപോലെ എടുത്തിട്ട് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. അപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും കറുത്ത ശർക്കര എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലേ നമ്മുടെ ആ ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. അപ്പൊ ഇത് വേറൊരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അവിലൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതാ നമ്മുടെ അവിലൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളില്ലാണ്ട് വേണം പൊടിച്ചെടുക്കാനേ. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുള്ളത് ഈ കപ്പിന്, ഇത് 250 ml കപ്പാണ്. ഈ കപ്പിന് 2 കപ്പ് നാളികേരം എടുത്തു. എന്നിട്ട് അതേ കപ്പിന് 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാട്ടോ. 1-ാം പാലും 2-ാം പാലും ഒന്നും സെപ്പറേറ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല, ഇതുപോലെ എടുത്താൽ മതി. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ റെഡിയാക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മുടെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവിലിന്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയേ. അപ്പൊ ഇത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. ഹൽവയൊക്കെ റെഡിയാക്കുമ്പോൾ എപ്പോഴും ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിന്റെ പാൻ ആയാലും മതി കേട്ടോ. നോൺ സ്റ്റിക്കിന്റെ പാൻ ആകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്, ഒട്ടും അടിയിലൊന്നും പിടിക്കില്ല. ഇനി ഇത് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ അവിലും നാളികേരപ്പാലും നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലും അവിലും ശർക്കര പാനിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓളെന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഹൽവയുടെ കൂട്ട് ഇവിടെ നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഈ ഒരു ടൈമിൽ 3 ഏലക്കായും കുറച്ച് പഞ്ചസാരയും പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിലേക്കൊക്കെ നന്നായിട്ട് തെറിക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് തെറിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ. അപ്പൊ കുറച്ച് കൂടുതൽ സമയമെടുക്കും. എനിക്കിവിടെ 1.5 മണിക്കൂർ ടൈമേ ആയിട്ടുള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ക്യാഷ് നട്ട് ആണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ആ നട്ട്സ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രൂപത്തിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഞാൻ ഫ്ലെയിം ഒട്ടും കുറച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ പാനിൽ നിന്നൊക്കെ ഇപ്പൊ തന്നെ നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ട്. ഒട്ടും ഓയിലും നെയ്യൊന്നും ചേർത്തിട്ടില്ല.
അപ്പൊ ഏകദേശം നമ്മുടെ ഹൽവ ഇവിടെ റെഡിയാകാൻ തുടങ്ങിട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. വെളുത്ത എള്ളായിരിക്കുമ്പോൾ നമ്മുടെ ഹൽവ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിവിടെ 2 teaspoon കറുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എള്ള് എല്ലാ രൂപത്തേക്കും ആവുന്ന രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടേ ഇരിക്കുക. എള്ളില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ഹൽവ റെഡിയാക്കാണ്ടിരിക്കേണ്ട. എള്ള് ചേർക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കുമല്ലോ, അതിനു വേണ്ടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഏകദേശം നമ്മുടെ ഹൽവയുടെ റെഡിയാകാനായി. ഈ ഒരു ടൈമിൽ നമ്മൾ 1 tablespoon നിറയെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു 1 tablespoon നെയ്യ് മതി, വേറെ നെയ്യ് ഓയിലൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടേ ഇരിക്കുക. ഇനി ഇത് ഇളക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ സ്പൂണിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ആ ഒരു പരുവാവുന്നത് വരെ വേണം നമ്മളത് ഇളക്കി കൊടുക്കാൻ. കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ ഒരു ബോള് പോലെ പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഹൽവ ഏത് പാത്രത്തിലേക്കാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് ചൂടോടുകൂടി തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ ആ മുകൾ വശമൊക്കെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണേ. എന്നിട്ടിത് പിറ്റേ ദിവസമാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഇതിന് കറക്റ്റ് ആ നിറമൊക്കെ കിട്ടുള്ളൂ. പിറ്റേ ദിവസമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇതിന് കറക്റ്റ് കറുത്ത ഹൽവയുടെ ആ നിറമൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറെ കളറൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും കിട്ടും കേട്ടോ. കണ്ടില്ലേ, കാണാൻ അധികം ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഹൽവ അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പൊ ഇനി ഇത് മുറിച്ച് കാണിച്ചു തരാം. മുറിക്കുമ്പോൾ കണ്ടില്ലേ കത്തിയിലൊന്നും മുട്ട് മുട്ടി പിടിക്കുന്നൊന്നുമില്ല, കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ നിങ്ങൾ ഹൽവ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുവേ. അപ്പൊ എല്ലാവരും ഹൽവ വീട്ടിലൊന്ന് റെഡിയാക്കി എടുക്കണേ. ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം എടുത്തിട്ടായാലും നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഹൽവ വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാം. കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഹൽവ അവിൽ വെച്ചിട്ടാണ് ചെയ്തതെന്ന് ആർക്കും പറയാൻ കഴിയില്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ഹൽവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാനും മറന്നു പോകരുതേ. താങ്ക് യു.